നടി, നർത്തകി, നൃത്താധ്യാപിക എല്ലാ വേഷത്തിലും തിളങ്ങുന്ന ആശാ ശരതാണ് ഇന്നലെ സൂര്യ ഫെസ്റ്റിവലിൽ ഭരതനാട്യം അവതരിപ്പിച്ചത്. നൃത്തം തന്റെ ജീവാംശം തന്നെ എന്ന് പറയുന്നു ആശാ ശരത്. ഏഷ്യാനെറ്റ് ന്യൂസിനോട് സംസാരിക്കും. മുരളി പൊഴിക്കുന്ന പ്രശസ്ത നടിയും നർത്തകിയുമായ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത ആശാ ശരത്താണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. സ്വാഗതം പറയണ്ടല്ലോ അല്ലേ, ഈശ്വര കുടുംബത്തിലെ തന്നെ അംഗമാണ്. നമസ്കാരം, സന്തോഷം. നമസ്കാരം. എങ്ങനെയുണ്ട് സൂര്യ അനുഭവം? സൂര്യ ശരിക്കും പറഞ്ഞാൽ മറ്റേതൊരു പെർഫോമൻസ് ചെയ്യുന്നതിനേക്കാളും ഒരു കൈകാൽ വിറച്ചുകൊണ്ട്, എല്ലാ പെർഫോമൻസ് ചെയ്യുമ്പോഴും എനിക്കെപ്പോഴും ഒരു കൈകാൽ വിറച്ച് ചെയ്യുന്ന ഒരാളാണ്. ഏതൊരു വേദിയും ആദ്യത്തെ വേദിയായിട്ടാണ് തോന്നുക. പക്ഷേ പ്രത്യേകിച്ച് സൂര്യ എപ്പോഴും ഒരു ഒരു ടെൻഷനും സന്തോഷവും എല്ലാം കൂടെ നിറഞ്ഞിട്ടുള്ളൊരു വേദിയാണ്. അത് കഴിയുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവാത്ത വേദിയാണ്. അമ്മ, മകൾ, മകളുടെ മകൾ, ഇതിൽ ആരാണ് ഏറ്റവും നല്ല നർത്തകി? ഈ അമ്മയല്ല, ആ അമ്മ എന്താ പറയുന്നത്? അമ്മ അങ്ങനെ ഒരിക്കലും പറയാറില്ല, ആരാണ് നല്ല നർത്തകി എന്ന് പറയാറില്ല. വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്താൽ ചിരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ നന്നായി അല്ലെങ്കിൽ മോശമായി എന്നൊന്നുമില്ല. മോശമായി എന്നുള്ളത് ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവും, നന്നായാൽ ചിരിക്കും, അത്രേ ഉള്ളൂ. അടിയിട്ടുമായിരുന്നു ചെറുതിൽ? അടിയില്ല, ചീത്തയൊക്കെ കിട്ടി നല്ലോണം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ആശാ ശരത്ത് എന്നുള്ള നർത്തകിക്ക് ഇനി എന്താണ് മുമ്പിൽ? ഒരു കൊറിയോഗ്രാഫിക്കൽ മാസ്റ്റർ പീസ് മനസ്സിലുണ്ടോ? ഞാൻ ചെയ്യുന്ന ഒട്ടുമിക്ക ഇനങ്ങളും പണ്ട് ഞാൻ പഠിച്ചിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള വർണ്ണങ്ങളും കീർത്തനങ്ങളും ഒക്കെ കളിക്കാറുണ്ടെങ്കിലും എന്തെങ്കിലും പുതിയതായിട്ടൊക്കെ ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ദേവഭൂമിക എന്ന് പറയുന്നൊരു പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിനെ കുറിച്ചിട്ട്. അതൊരു ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ ഫോമാണ്. ക്ലാസിക്കലിൽ ഇപ്പോൾ എന്താണോ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് നമുക്ക് എപ്പോഴും തങ്ങി നിൽക്കുന്നത്, അതൊരു നൃത്തരൂപത്തിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എല്ലാം ഒരു നർത്തകി എന്ന നിലയിൽ ഒരു എല്ലാം ഒരു കൊറിയോഗ്രാഫി പേഴ്സ്പെക്റ്റീവിൽ ഒരു ഒരു നൃത്തത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലാണ് എല്ലാം നമ്മൾ കാണുന്നത്, എന്ത് കണ്ടാലും. അപ്പോൾ അതൊരു പ്രൊഡക്ഷനാക്കുക അല്ലെങ്കിൽ ഒരു കൊറിയോഗ്രാഫി ചെയ്യാന്നുള്ളതൊക്കെ അറിയാതെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തെന്ന് പറയാൻ സാധിക്കില്ല. ഈ നമുക്ക് പന്തനല്ലൂർ, വഴവൂർ അങ്ങനെ ഒത്തിരി സ്റ്റൈൽ ക്ലാസിക്കൽ ട്രഡീഷൻസ് ഉണ്ട്. അപ്പോൾ കേരളത്തിന് പക്ഷേ ഈ ട്രഡീഷൻസ് നഷ്ടപ്പെടുന്നുണ്ടോ? അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം എൻ്റെ ഗുരു എൻ്റെ അമ്മ ശ്രീമതി കലാമണ്ഡലം സുമതിയാണ്. അമ്മ കലാമണ്ഡലത്തിലാണ് പഠിച്ചിട്ടുള്ളത്. അമ്മയുടെ ഏറ്റവും ചെറിയ പ്രായം മുതൽ 13 വയസ്സിൽ അവിടെ പഠിക്കാൻ ചേർന്ന ആളാണ് അമ്മ. അന്ന് കലാമണ്ഡലം സത്യഭാമ ടീച്ചർ, കലാമണ്ഡലം കല്യാണിക്കുട്ടിയും ടീച്ചർ, അങ്ങനെ ഒരു ശിക്ഷണം. അതിനുശേഷം തഞ്ചാവൂർ ഭാസ്കർ റാവു എന്ന് പറയുന്ന ഗുരുവാണ് കലാമണ്ഡലത്തിൽ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ ഏത് ശൈലി എന്നുള്ളതല്ല, എങ്ങനെ നൃത്തത്തെ നമ്മൾ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് കണ്ണിന് കുളിർമ ഏത് സ്റ്റൈൽ ചെയ്താലും അതിനൊരു ഭംഗി ഉണ്ടാവണം, ഏതാണ് ഡിസിപ്ലിൻ ഉണ്ടാവണം, അഴകുണ്ടാവണം, കണ്ണിന് കുളിർമയേകുന്നതാണ് നൃത്തം എന്നാണ് ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് നഷ്ടമാവുന്നു എന്ന് തോന്നിയിട്ടില്ല. പിന്നീട് അമ്മ പഠിച്ചിട്ടുള്ളത് തഞ്ചാവൂർ രാജരത്നൻ പിള്ളേ എന്ന് പറയുന്ന ഗുരുവിൻ്റെ അടുത്താണ്. എൻ്റെ ഗുരു എൻ്റെ അമ്മ തന്നെയാണ്. ഫീസ് കൊടുക്കാണ്ട് പഠിച്ച ആളാണ്. ഫീസ് കൊടുത്താലേ, ദക്ഷിണ കൊടുത്താലേ അത് പൂർണ്ണമാവുന്നതാണ്. സ്നേഹം ഒക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയിലൂടെ ദക്ഷിണ കൊടുക്കുന്ന ആളാണ് അമ്മയ്ക്ക്. എങ്ങനെയാണ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് വെച്ചാൽ, നടിയാണ്, ഒപ്പം വീട്ടിലെ കാര്യങ്ങളുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പഠനം ഇതിൻ്റെ കൂടെ തന്നെ പോകുന്നില്ലേ, നൃത്ത പഠനവും അല്ലേ, കൊറിയോഗ്രഫി, പിന്നെ ഈ പ്രോഗ്രാംസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു? എല്ലാം ഒരു ടൈം മാനേജ്മെൻറ്റാണ്. നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടാവും. അപ്പം ഏറ്റവും കൂടുതൽ ഞാനൊരു അമ്മയും മകളും ഭാര്യയും ഒക്കെയാണ്. അതിനുശേഷമാണ് എനിക്ക് നൃത്തവും അഭിനയമൊക്കെ വരുന്നത്. പക്ഷെ നൃത്തത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നൃത്തത്തിനായി നമ്മൾ കുറേ സമയം മാറ്റിവെക്കേണ്ടതില്ല. നമ്മളുടെ കൂടെ തന്നെ എപ്പോഴും നൃത്തമുള്ളതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും കൊറിയോഗ്രാഫിയെക്കുറിച്ച് ചിന്തിക്കാം. കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെയാണ് ഞാൻ ഓരോ ഐറ്റങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാലോചിക്കുക. സിനിമയുടെ ഇടവേളകളിൽ ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു സമയം നമ്മൾ മാനേജ് ചെയ്താൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും നല്ല എൻകറേജ്മെൻറ്റ്, ഇൻസ്പിറേഷനൊക്കെ ആരായിരുന്നു? ഏറ്റവും എൻകറേജ്മെൻറ്റ് ഓഫ്കോഴ്സ് എൻ്റെ അച്ഛൻ. അച്ഛനില്ല ഇപ്പോൾ, അച്ഛനായിരുന്നു എൻ്റെ എല്ലാം എല്ലാം. അച്ഛനായിരുന്നു. ഇപ്പം അമ്മ നൃത്തം പഠിപ്പിക്കുന്നുവെങ്കിലും അച്ഛനാണ് ബാക്കിയെല്ലാം ചെയ്തിരുന്നത്, പക്കം അറേഞ്ച് ചെയ്തിരുന്നത്, എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന എല്ലാം അച്ഛൻ തന്നെയാണ്. പിന്നെ ഓഫ്കോഴ്സ് ചരിത്തേട്ടൻ. ചരിത്തേട്ടൻ്റെ ഒരു സപ്പോർട്ട് വളരെയധികമാണ്, പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു 6-ാമത്തെയോ 7-ാമത്തെയോ പ്രാവശ്യമാണ് ഞാൻ സൂര്യയുടെ വേദിയിലെത്തുന്നത്.
പ്രേക്ഷകരുടെ നൃത്ത ആസ്വാദകരുടെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നുന്നത്. സൂര്യ കൃഷ്ണമൂർത്തി സാറിനോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത നന്ദിയും കടപ്പാടുമുണ്ട്.